ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഷാനീസ് വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതുപോലെ തന്നെ ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ കുറേ ദിവസങ്ങളായി അല്ലേ വീഡിയോ ആയിട്ടൊന്നും വരാത്തത്. വരണമെന്നല്ല വിചാരിക്കുന്നു, പിന്നെ മോന് കുഞ്ഞായതുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാത്തത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തോന്നുന്നുണ്ടാവില്ല എന്താണ് ഇത് സംഭവം എന്ന്. ഇത് അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, അറിയാതെ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചു അങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. ഇത് കോഫീൻ്റെ ഫ്ലവേഴ്സാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ കൊടകില് കോഫി, പെപ്പർ, പിന്നെ ഏലക്കയാണ് മെയിൻ കൃഷി. അതിൽ കോഫിയാണ് പ്രധാന കൃഷി. അപ്പോൾ കോഫി ഇല്ലാത്ത വീട് ഇവിടെ എവിടെയും കാണാൻ ചാൻസ് ഉണ്ടാവില്ല. അപ്പോൾ കോഫീൻ്റെ ഫ്ലവർ കൊല്ലത്തിൽ ഒരിക്കേ ഉണ്ടാവും. ഇത് ഫെബ്രുവരി മാർച്ച് സമയത്താണ് ഈ ഫ്ലവേഴ്സ് കാണാൻ പറ്റുന്നത്. ആ സമയത്ത് കുടകിൽ വന്നാൽ തീർച്ചയായിട്ടും കാണാൻ പറ്റും. ഭയങ്കര രസമാണ്, അത് പറയാണ്ട് വയ്യ. ആക്ച്വലി പച്ചയും ഗ്രീനും ഭയങ്കര കോമ്പിനേഷനാണ്. മൊത്തത്തിൽ അങ്ങനെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കിളി പോയി നിറയുന്ന ഒരു അവസ്ഥയാവും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്കെങ്കിൽ. ഇതിപ്പോൾ നമ്മൾ കൊല്ലം കുറേ കൊല്ലം കണ്ടിട്ടുണ്ടെങ്കിലും പിന്നെയും കാണുമ്പോൾ അതിൽ രസം തന്നെയാണ്. പിന്നെ ഇതിന് ജാസ്മിൻ്റെ ഒരു ഫ്ലേവർ, ജാസ്മിൻ എല്ലാം പുറത്ത് അതിൻ്റെ ബാക്കിലിരിക്കണം, അതിൻ്റെക്കാൾ ഭയങ്കര സ്മെല്ലായിരിക്കും. പിന്നെ ഈ സ്മെല്ല് ആദ്യമായിട്ട് ഇങ്ങനെ സ്മെല് ചെയ്യുന്ന ആൾക്കാർക്ക് തലവേദന അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം വരാറുണ്ട്. ജസ്റ്റ് ഇല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. സത്യത്തിൽ ഈ പൂവ് 3-4 ദിവസം ആ ചെടിയിൽ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഡെയിലി രാവിലെ ലഞ്ചിട്ട് ഈ മഞ്ഞെല്ലാം വീണിക്കുന്ന സമയത്ത് കാണുമ്പോൾ എന്താ പറയുക, നല്ലൊരു അന്തരീക്ഷമാണ്, നല്ലൊരു ക്ലൈമറ്റ് കൂടിയായിരിക്കും. അപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് ലേറ്റായി പോയിന്, ഏകദേശം ഒരു 10:30 എന്ന് തോന്നുന്നു. ജസ്റ്റ് വെയിലിങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് വരെ കാണാം, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു, ടാറ്റ, ബൈ ബൈ.